അതെ, നിങ്ങളൊക്കെ എത്ര പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെയാണ്, ഈ ജീവിതം നിങ്ങൾ പറയുന്നത് പോലെ സ്വപ്നലോകത്ത് ജീവിക്കാനുള്ളതല്ല, ഇത് ആസ്വദിക്കാനുള്ളതാ, ഇത് അടിച്ചു പൊളിക്കാനുള്ളതാ. നിങ്ങൾ എത്ര പറഞ്ഞാലും ഞങ്ങളും മാറൂല, ഞങ്ങൾ മാറൂല, പെങ്ങളെ മാറണമെന്നൊരു നിർബന്ധവുമില്ല. നിനക്ക് വേണമെങ്കിൽ നീ നന്നാകൂ, ഇല്ലെങ്കിൽ നിനക്ക് തോന്നുന്നത് പോലെ നടക്കൂ. ചെറുപ്പക്കാരാ, എത്ര പറഞ്ഞിട്ടും നന്നാകാത്ത യുവത്വമേ, എടാ ഒരു അന്യപെണ്ണിന്റെ ശരീരത്തെ തൊടാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട് എന്ന് കൈ ഇങ്ങനെ പിടിച്ചു കൂട്ടിയിടിക്കുകയാ, ഗിഫ്റ്റ് കൊടുക്കുകയാ. എടാ ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞതെന്തെന്നറിയോ, ഒരു അന്യപെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാളും നല്ലത് കൂടെ പഠിക്കുന്ന അന്യ പുരുഷന്റെ ശരീരത്ത് തൊടാൻ മോഹിക്കുന്ന പെണ്ണേ. പന്നിയെ കണ്ടിട്ടുണ്ടോ? കാഷ്ടം തിന്നുന്ന വേസ്റ്റിൽ കിടക്കുന്ന പന്നിയെ കണ്ടിട്ടുണ്ടോ? പോയി കെട്ടിപ്പിടിക്കടി പൊന്നുമോളെ. അന്യ ഒരു പുരുഷന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാള് അന്യ ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാള് പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാ നല്ലത്. ഏഴു വെള്ളത്തിൽ കഴുകിയാ ശുദ്ധമാകുമല്ലോ. ചെറുപ്പക്കാരാ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എന്ത് പേക്കൂത്ത് വേണമെങ്കിലും കാണിച്ചോ, ഒരൊറ്റ നിമിഷം മതിയടാ. സിറിയയിലുമൊക്കെ കണ്ട്, തുർക്കിയിലും സിറിയയിലൊക്കെ കണ്ടോ, പടച്ചവനെ എന്തെങ്കിലും എത്രയോ മോഹങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി കഴിഞ്ഞവരാട്, ഒറ്റ നിമിഷം കൊണ്ട് തീർന്നില്ലടാ ചെറുപ്പക്കാരാ. അമ്പര ചുംബരികൾ പോലെ വലിയ വലിയ കൊട്ടാരങ്ങൾ പണിതവരുണ്ടായിരുന്നല്ലോ. എന്തൊക്കെ മോഹമായിരുന്നടോ. ഇന്ന് വാട്സപ്പില് ഞാനൊരു വീഡിയോ കണ്ടു, തകർന്നു കിടക്കുന്ന ബിൽഡിങ്ങുകളുടെ നടുവില് ഒരു ചെറിയ ഡെസ്കിന്റെ മുഖത്തിങ്ങൻ ഡെസ്കിന്റെ മുകളിൽ പണച്ചവനെ റൊട്ടിയുണ്ടാക്കി കഴിക്കുന്ന ഒരു കുടുംബത്തിന്റെ വീഡിയോ കണ്ടപ്പോ, ഇതൊക്കെ നിങ്ങൾക്ക് പാഠമാടോ, ഇതൊക്കെ നിങ്ങൾക്ക് പാഠമാടോ. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഈ ഭൂമിയുടെ മുകളിലൂടെ നടക്കുമ്പോ ഒരൊറ്റ നിമിഷം ആ ഭൂമിയെന്ന് ചലിച്ചപ്പോ 30,000 പേരിൽ പുറത്തവിടുന്ന് മണ്ണിനടിയിലേക്ക് പോയില്ലേ. ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമാവുകയാ. അമ്മാനെ മറന്നുകൊണ്ട് നടക്കുമ്പോ പടച്ചറബ് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഇരികയും നീട്ട് സ്വീകരിച്ചിട്ട് ആ റബ്ബിനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് മനുഷ്യന്മാര് ജീവിക്കുമ്പോ എന്തേ സംഭവമല്ല. മരിച്ച നല്ലവർക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. നഷ്ടപ്പെട്ടു പോയ പാപങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാ, നീ ദയ കാണിക്കണേ അല്ലാ. അതുകൊണ്ട് പടച്ചറബിനെ മറന്നുകൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വത്തോട് മക്കളെ, ഖുർആനിലെ ഏതായത്ത് മറന്നാലും ഈ ആയത്ത് നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് പഠിക്കാൻ ഞാനൊരായത്ത് പറഞ്ഞു തരാ. എന്തു മറന്നാലും ഇത് മറക്കല്ലേ. ഏതായത്തെന്ന് അറിയുമോ? വത്തക്കൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ചെറുപ്പക്കാരാ, വാപ്പാ, പടച്ചവനെ, ആർഭാട വിവാഹങ്ങൾ, റബ്ബേ വലിയ മലാളിയാണ്, നാട്ടുകാരുടെ മുമ്പിൽ അറിയപ്പെടുന്നവനാ. പക്ഷേ തന്റെ വീട്ടിലൊരു വിവാഹം വരുമ്പോ എന്തൊക്കെ പേക്കൂത്തുകളാണ്, ഈ സമുദായത്തെ നാണം കെടുത്തുന്ന രീതിയിലാണ് പടച്ചവനെ വസ്ത്രധാരണകൾ പറയണ്ടല്ലോ. അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന എല്ലാവരോടും അല്ലാഹു പറയുകയാ, പോകടാ ചെറുപ്പക്കാരാ, ഓന്തോടിയാ എവിടെ വരെ പോകുമടാ, നീയൊക്കെ പോയാ എവിടെ വരെ പോകാനാ. ദുനിയാവിന്റെ ഏത് മൂലയിൽ നീ പോയാലും പെങ്ങളെ എങ്ങനെ വേണമെങ്കിലും നടന്നോ, ഫർദയും ധരിച്ച് ഫർദൂരി തലയിൽ കെട്ടി വേണമെന്ന് നടന്നോ, എന്ത് വേണമെങ്കിലും കാണിച്ചോ, നിന്റെ കൂടെ ആളുണ്ടല്ലോ, എങ്ങനെ വേണമെങ്കിലും നടന്നോ. പക്ഷെ അല്ലാഹ് ഓർമ്മപ്പെടുത്തുകയാ, ഇതല്ലാന്റെ ഭീഷണിയാ പെണ്ണ്, ഇത് അല്ലാഹുവിന്റെ ഭീഷണിയാ പെണ്ണ്. യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. നീയൊക്കെ എവിടെ പോകാനാടി, നീയൊക്കെ എവിടെ പോകാനാടാ ചെറുപ്പക്കാരാ. അല്ല പറയും, നിന്നെ ഞാൻ കൊണ്ടുവരുമടാ, എന്റെ മുമ്പിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുവരുമല്ലോ, നീയൊക്കെ എന്റെ മുമ്പിലേക്ക് തിരിച്ചു വരേണ്ടവനാണല്ലോ.
അവിടെ പോകാനാ നീയക്ക് നിന്നെ ഞാൻ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമല്ലോ. ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, നിനക്കൊക്കെ വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടു, പരിഗണിക്കാതെ നടക്കുന്ന മനുഷ്യ അല്ലാഹു പറയുകയാ, ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നരകം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കഠിനമായ ശിക്ഷകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭയാനകമാണ് ചെറുപ്പക്കാര, നരകത്തിന്റെ ശിക്ഷ വല്ലാത്ത കഠിനമാ. റബ്ബേ കരയുന്നതാണേ നരകമിൽ ദുർമാർഗികൾ, കൈത്തോടു പോലൊഴുകുന്നതാണേ കണ്ണീരുകൾ, കരഞ്ഞിട്ടു നീരു വറ്റിയാലോ പിന്നെ ഒഴുകുന്നതാണേ രക്തമെന്റെ പൊന്നേ. അല്ലാഹുവേ ഭയാനകമായ ശിക്ഷ, കരഞ്ഞ് 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 തൊടുപോലെ ഒഴുകുകയാണ് രക്തം, ഇങ്ങനെ ഒഴുകുകയാണ്. അത് കഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്, പതയ്ക്കുന്ന ചീഞ്ചലമാണതിൽ നിനക്കുള്ളത്. ചൂടേറ്റു മുഖമെല്ലാം ഉടൻ കരിയുന്നതാ, തലമുടി കരിഞ്ഞതിലുള്ള തൊലിയുളകുന്നതാ, ഉള്ളിൽ കടന്നാൽ കുടലുകൾ നുറുങ്ങുന്നതാ, പിന്താരവഴിയെ അത് മുഴുവനും മുഴുകുന്നതാ. കഠിനമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാ. അതുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂ. കഠിനമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ പരിഗണിക്കാത്തവർ, അതിനെ നിസാരമാക്കുന്നവർ, അതിനെ കളിയാക്കുന്നവർ, അതിനെ നിന്ദിക്കുന്നവർ, അവർക്ക് വേണ്ടി അല്ലാഹു കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? പടച്ചവനെ ഒന്നുകൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു പറയുകയാണ്, മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? വമൻ അഅറള അന ദിക്രി ഫഇന്ന ലഹൂ മഈസത ലൻക ونحشره يوم القيامة أعمى قال ربي لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, മൂന്നാമത്തെ ശിക്ഷ, ഒന്ന്, അവൻ ഒരു കാലത്തും അവന്റെ ഹൃദയത്തിനകത്തേക്ക് ഈമാനിന്റെ വെളിച്ചം കേറൂല. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. രണ്ട്, നടന്നോ നീയൊക്കെ, നിനക്കൊക്കെ തോന്നുന്ന പോലെ നടന്നോ, പക്ഷേ എവിടെ പോകാന നീയൊക്കെ, എന്റെ മുമ്പിൽ തന്നെ വരും. ശരിയാ, എന്ത് പേക്കൂത്ത് വേണമെങ്കിലും കാണിക്ക്, എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്ക്, എവിടെ പോകാനാ മോളെ? ഉമ്മ പോയ സ്ഥലത്തേക്ക് നീയും പോകും, വാപ്പ പോയ സ്ഥലത്തേക്ക് നീയും പോകും, നിന്നെയൊക്കെ റബ്ബ് കൊണ്ടുപോകും. അല്ല പറയുകയാ, നീയൊക്കെ എൻ്റെ മുമ്പിൽ വരും, ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണ്, ഞാൻ ആരാണെന്ന് നിനക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. വാ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇതൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് റഹ്മാനായ അല്ലാഹ്. എന്തൊക്കെ വൃത്തികേടുകൾ, എന്തെല്ലാം മോശമായ കാര്യങ്ങൾ, അള്ളാഹു ഉമ്മത്തിനെ കാക്കുമാറാകട്ടെ. നമുക്ക് തന്നെ തോന്നുകയാ, എന്തായി കാണിക്കണേ, എന്തേ അള്ളാഹയെ കുറിച്ചുള്ള പേടിയൊന്നും ഇല്ലാതെ പോയില്ലേ എന്ന് ചിന്തിക്കുന്നൊരു കാലം. അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ. മൂന്ന്, ഒരായത്തൂടെ പഠിച്ചൂടെ, ഒരായത്തൂടെ പഠിച്ചൂടെ, അല്ല എന്താ ഒരു പിണക്കം ഉള്ളതുപോലെ, ഒരായത്തൂടെ പഠിച്ചൂടെ. നാളെ ആരാപ്പോ വഴുത്?
നാളെ ഉഷാദ വക്ക ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ നിങ്ങളൊക്കെ ഉണ്ടാവോ ഉണ്ടാവോ പള്ളിക്കുടിയിലാണെങ്കിലും അല്ലേ നമ്മുടെ മനുഷ്യൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ അല്ലാഹു അലം പടച്ചോൻ ഇവിടെ കണ്ടല്ലേ ഈ കണ്ണൂരം കണ്ടല്ലേ ഒരു ഗർഭിണിയായ പെണ്ണ് വണ്ടി പോകുമ്പോൾ തീ പിടിച്ച് അല്ലേ അല്ലേ അല്ലാഹു കുടുംബത്തിന് സമാധാനം നൽകുമാറാകട്ടെ അല്ലാഹു നമുക്കൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ മരിക്കുമോ 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 നമ്മളൊക്കെ നമ്മളൊക്കെ മരിക്കുമെന്ന് വിശ്വാസമുണ്ടോ സമയത്തെ സമയത്താതെ മരിക്കാൻ പറ്റുമോ ആക്ക മരിക്കുമെന്ന് വിശ്വാസമുള്ളവർ ചായ താഴെ വീഴരുത് ഒന്ന് കൈപൊക്കിക്കേ മരിക്കുമെന്ന് വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ ആ വാപ്പ നീ കൈ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും നിന്നെ അസറായിൽ പൊക്കിക്കൊള്ളു അതുറപ്പാണ് അല്ലാഹു എല്ലാവരും ചെന്നിട്ട് എന്തേ നന്നാകാത്ത എല്ലാവർക്കും അറിയാം മരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം മരിക്കുമെന്ന് എന്നിട്ടും നന്നാകാൻ പറ്റണില്ല എന്തുകൊണ്ടാണെന്നറിയോ സമയമായില്ല ഉസ്താദേ എനിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ ക്യാൻസർ ഇല്ലല്ലോ ട്യൂമർ ഇല്ലല്ലോ മാരക രോഗമൊന്നും ഇല്ലല്ലോ ഞാൻ ഇനിയും ഇങ്ങനെ ജീവിക്കുമെന്നുള്ള നമ്മുടെ ആ ഒരു പ്രതീക്ഷ അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ മരണത്തിന് വല്ല അടയാളമുണ്ടോ നിങ്ങളെന്താ പള്ളിപ്പറമ്പിൽ സലാം പറഞ്ഞവരിരിക്കണേ മരണത്തിന് വല്ല അടയാളമുണ്ടോ ഉണ്ടോ താത്താമാരെ ആരാ പറഞ്ഞ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു തരാം മരണത്തിന് അടയാളം എന്ന് ഇനി മേലാ പറഞ്ഞേക്കരുത് മരണത്തിന് അടയാളമുണ്ട് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ എത്രണം വേണം എത്ര അടയാളം വേണം ഞാൻ പറഞ്ഞു തരാം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ പറഞ്ഞുതരട്ടെ പറഞ്ഞുതരട്ടെ അടയാളം വന്നാൽ കഫന്തുണി വാങ്ങോ അടയാളം വന്നാൽ കഫന്തുണി വാങ്ങോ വാങ്ങോ അടയാളം വന്നാൽ വാങ്ങണം പാനൂര് ടൗണിൽ പോയിട്ട് ഫർദ വാങ്ങരുത് നല്ല കഫന്തുണി വാങ്ങണം കേട്ടോ പൊരുത്തം ചോദിക്കാനുള്ളവരൊക്കെ ചോദിച്ചോണം കടം വീട്ടാനുള്ളവരൊക്കെ കടം വീട്ടിക്കോണം യാത്ര പറയാനുള്ളവരൊക്കെ യാത്ര പറഞ്ഞോണം അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ ഒന്നാമത്തെ അടയാളം റെഡിയല്ലേ നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിലെയോ താടിയിലെയോ ഒരു രോമം നരച്ചിട്ടുണ്ടോ ഒരു രോമമെങ്കിലും നരച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ പെണ്ണുങ്ങളിൽ അധികം പേരും കൈപൊക്കിയില്ല കാരണം ഒരു രോമമല്ല നരച്ച മൊത്തം നരച്ചു അല്ലേ നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിലെയോ താടിയിലെയോ ഒരു രോമം നരച്ചിട്ടുണ്ടെങ്കിൽ റെഡിയായിക്കോ കഫന്തുണി വാങ്ങിച്ചോ യാത്ര പറഞ്ഞ് പൊരുത്തം ചോദിച്ച് തൗബ ചെയ്ത് കാത്തിരുന്ന സമയമടുത്തു അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ ഒരു മുടി നരച്ചിട്ടുണ്ടോ റെഡിയായിക്കോ നിന്റെ ഒരു മുടിയല്ല നീ വീട്ടിൽ പോയിട്ട് കറുത്തത് വല്ലതും ഉണ്ടോ എന്ന് നോക്ക് മൊത്തം വെളുത്തിരിക്ക ക്ലീൻ ഷേവ് ചെയ്തിട്ടടക്ക ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് ഞാൻ പറഞ്ഞതല്ല മദീനത്ത് ചെല്ലുമ്പോ റൗളാ ഷെരീഫിനകത്ത് കിടക്കുന്ന സ്വഹാബി മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ആ ഉമർ തങ്ങൾ ഖലീഫയായിരിക്കുമ്പോ ഒരാളെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ട് എന്തിനാന്നറിയാം ഇയാളുടെ ജോലി ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ പോയിട്ട് ദുനിയാവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോ ചിരിക്കുമ്പോൾ ഉമറെ നീ മരിക്കും കേട്ടോ ഉമറെ നീ മരിച്ചു പോകേണ്ടവനാ ഉമറെ നീ മരിക്കും കേട്ടോ എന്ന് പറയാൻ ഒരാളെ പൈസ കൊടുത്ത് നിർത്തി സുബ്ഹാനല്ലാഹ് ഒരു ദിവസം ആ മനുഷ്യനെ പിരിച്ചുവിട്ടു അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന സമയം ആ മനുഷ്യൻ ചോദിച്ചു എന്തിനാ എന്നെ പിരിച്ചുവിടണ ഞാൻ എന്ത് തെറ്റിയതട്ടാ നിന്റെ ജോലി എന്തായിരുന്നു മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തൽ അടയാളം വന്നു ഇനി ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട എന്റെ മരണം അടുത്തു എന്ന് എനിക്ക് ഓർമ്മപ്പെടുത്താൻ ഞാൻ മരിക്കുമെന്ന് ഓർമ്മപ്പെടുത്താൻ ഇനി ആള് വേണ്ട അടയാളം വന്നു എന്റെ താടിയിലെ ഒരു രോമം നരച്ചു സുബ്ഹാനല്ലാഹ് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ബാപ്പാ മൈലാഞ്ചി ഇട്ടാലും പെയിന്റ് അടിച്ചാലും വടിച്ചു കളഞ്ഞാലും അടയാള അടയാളവാ നിന്റെ ഒടുക്കത്തെ പോക്കിന് സമയമായി നേരെ അയക്കും അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ ഇനി മേലാ പറഞ്ഞേക്കരുത് അടയാളമൊന്നുമില്ലെന്ന് എല്ലാവർക്കും തീരുമാനമായിട്ടുണ്ട് ഈ വാഴ്ത് കേൾക്കാമെന്നാ 100ൽ 75% പേർക്കും തീരുമാനമായി അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ ബാക്കി 25 ചിരിക്കണ്ട മുടി നരയ്ക്കണമെന്നൊരു നിർബന്ധവും ഇല്ല മുടി നരയ്ക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ ഒരു നിർബന്ധവും ഇല്ല
അസറായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വരുമ്പോ ചിലരിലെ പന്തം കണ്ട പെരിച്ചാടിയെ പോലെ കിടന്ന് തുള്ളുക. എന്തിനടാ ഞങ്ങൾ അതീ തുള്ളണേ? എടാ നീ എന്തിനാ തുള്ളുന്നേ? മരണം വരുന്നതിന് മുമ്പ് എത്ര അടയാളം നിനക്ക് വന്നു, എത്ര അടയാളം നിനക്ക് വന്നു. 40 വയസ്സ് കഴിഞ്ഞ് വരുന്ന കൈ പൊക്കിക്ക്, പെണ്ണുകെട്ടിക്കാനൊന്നുമല്ല പൊക്കിക്കോ. അല്ല എത്ര ബാക്കി പൊക്കണില്ല, നീ പൊക്കണ്ട പാപ്പ അവിടെ തന്നെ ഇരുന്നു. ചിലതിന് പ്രായം മറക്കാൻ 40 വയസ്സ് കഴിഞ്ഞവർ സൂക്ഷിക്കണം കേട്ടോ, നിങ്ങൾ സൂക്ഷിക്കണം. അല്ലാഹു നിങ്ങൾക്ക് ഈമാൻ തരുമാറാകട്ടെ. എല്ലാവരും ചെറുപ്പക്കാരെ കുറിച്ചാണ് വഴുതു പറയുന്നത്. ഞാൻ 40 വയസ്സ് കഴിഞ്ഞവരോട് ഒരു വഴുതു പറയുന്നുണ്ട്. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടി ഒരു വിഷയം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾക്ക് കേൾക്കണം കേട്ടാ, 40 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രം കേൾക്കാൻ ഒരു വയത്. 40 വയസ്സ് കഴിഞ്ഞ് ഇങ്ങനെ നെളിഞ്ഞു കിടക്കണ ചില കാക്കാമാരുണ്ട്, താത്താമാരില്ലേ, നിങ്ങൾക്ക് കേൾക്കാനുള്ള ഒരു വഴുതൻ ഇൻഷാല്ലാ. താമസിക്കാതെ എവിടെങ്കിലും പറയും, ലൈവൊക്കെ വരുമ്പോൾ കേൾക്കണം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ ഒരായത്തൂടെ പഠിച്ചൂടെ, ഒരായത്തൂടെ പഠിച്ചൂടെ. അള്ളാഹു പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമൻ അഅ്റള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക ونحشره يوم القيامة أعمى قال ربي لما حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى അള്ളാഹു പറയുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ഖുർആനിനെ കളിയാക്കുന്നവര്, ഖുർആനിനെ പരിഗണിക്കാത്തവര്, നിസാരമായി കാണുന്നവര്. അല്ലാഹ് പറയുകയാണ്, വമൻ അഅ്റള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, ഞാൻ നിങ്ങളോട് ആദ്യം ചോദിച്ചു സുഖമാണോ, നിങ്ങൾ പല ഉത്തരം പറഞ്ഞു. എങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കുന്നു, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ, എങ്ങനെയുണ്ട് ജീവിതം? ഒറ്റ മറുപടിയേ ഉള്ളൂ, എല്ലാം പോയി സ്ഥാതായ. ഏത് കച്ചവടക്കാരനോട് ചോദിച്ചാലും എങ്ങനെയുണ്ട്, ആകെ തകർന്നു സ്ഥാതെ, എല്ലാം പ്രയാസം, എല്ലാം പോയി, കൊറോണ കൊണ്ടുപോയി. ഞാൻ ചോദിക്കട്ടെ, നിന്നെ മാത്രമേ കൊറോണ പിടിച്ചുള്ളോ? നിന്റെ അടുത്ത കടക്കാരനെ പിടിച്ചില്ലേ? ആരാ പറഞ്ഞത് കൊറോണ കൊറോണ എന്താ പിടിച്ചോടെ നിന്നെ? ഇടോ കൊറോണ ഉണ്ടായിട്ട് എത്രയോ പേര് അടിപൊളിയായിട്ട് ജീവിക്കുന്നു. അള്ളാഹു ബർക്കത്ത് തയ്യുമാറാകട്ടെ. ഇടോ നീ പറയേണ്ടത് ഉസ്താദെ സാമ്പത്തികമായി തകർന്നു, ശാരീരികമായി തകർന്നു, മാനസികമായി തകർന്നു, നീ തകർന്നു, നീ ഞെരുക്കമായിപ്പോ, നിന്റെ ജീവിതം അള്ളാഹു ഞെരുക്കമാക്കി കളഞ്ഞു, നിന്നെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്നു. എന്തുകൊണ്ട്? അള്ളാഹു പറയുകയാ, എന്റെ കലാമിനെ നീ കളിയാക്കിയത് കൊണ്ട്. അള്ളാഹു പറയുന്നു, വമൻ അഅ്റള അൻ ദിക്രി ഫഇന്നഹു മഈശതൻ ദൻക. നിന്നെ ഞാൻ വിടൂലട ചങ്ങാതി, നിന്നെ സൂക്ഷിക്കാൻ വിടണോ ഞാൻ? നീ എന്റെ ഖുർആനിനെ അനുസാരമാക്കിയേ, എന്റെ പരിശുദ്ധമായ കലാമിനെ നീയൊക്കെ പരിഗണിക്കാതെ വന്നപ്പോ നിന്നെയൊക്കെ ഞാൻ ഇടുക്കമാക്കി. ഞെരുക്കും പടച്ചവൻ നീ തന്നെ പറയും, മരിച്ചാ മതി പടച്ചവനെ. സമ്പത്തുണ്ട്, കൊട്ടാരമുണ്ട്, ആളുണ്ട്, വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്, എന്നിട്ട് നീ പറയുകയാ മരിച്ചാ മതി, ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു ഉസ്താദെ, ജീവിതം മടുത്തു, ഇത് അല്ലാ നിനക്ക് തന്ന ശിക്ഷയാ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇടാൻ തുണിയുണ്ട്, സ്വർണമുണ്ട്, വീടുണ്ട്, സഞ്ചരിക്കാൻ കാറുണ്ട്, എല്ലാവരുടെ മുമ്പിലും ചിരിക്കുന്നുണ്ട്, സത്യത്തിൽ നീ ഉരുകയല്ലേ നിങ്ങളെ? നീ മനസ്സറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ തിരിച്ച കാലമുണ്ടോ? നീ തന്നെ ചോദിക്കുന്നില്ലേ ഇതെന്ത് ജീവിതമാല്ല, ഇത് എന്ന് തീരുമല്ല, ഇത് ശിക്ഷയാ മോളെ നിനക്ക്, ഇത് അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന ശിക്ഷയാ. അല്ലാഹുവിന്റെ കലാമിനെ പരിഗണിക്കാത്തവനെ അല്ലാഹു ഞെരുക്കമാക്കും, തകർക്കുവനെ. അവൻ എത്ര വലിയ കൊലകുമ്പനാണെങ്കിലും അല്ലാഹുവിനെ തകർത്തു കളയും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്ക പറ അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു പറയുകയാണ്, വമൻ അഅ്റള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക ونحشره يوم القيامة أعمى
നിന്റെ ദുനിയാവിൽ അല്ലാഹു ഇടുക്കമാക്കുകയാണ്. നീ വിചാരിക്കുന്നു മരിച്ചാ തീരുമെന്ന് നീ കരുതിയെങ്കിലും അല്ലാഹു പറയുകയായില്ല, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമല്ലോ, മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് ഒരുക്കിയ നീ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ഖാല റബ്ബിലി മഹസറത്തനി ആമാ വഖദ് കുന്തു ബസീറാ, അല്ലാഹുവേ എനിക്ക് കണ്ണ് കാണുന്നില്ല പടച്ചവന്, ചെവി കേൾക്കുന്നില്ല പടച്ചവന്, കണ്ണ് കാണാത്തവനെ പോലെ ചെവി കേൾക്കാത്തവനെ പോലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് തപ്പിത്തടഞ്ഞും ഇങ്ങനെ നടക്കുകയാണ്. നീ തന്നെ ചോദിക്കുകയാ, എന്തു പറ്റി പടച്ചവന്, ദുനിയാവിൽ വെച്ച് കണ്ണ് കാണുമായിരുന്നല്ലോ, ചെവി കേൾക്കുമായിരുന്നല്ലോ, എനിക്ക് ഇന്നെനിക്ക് എന്തു പറ്റി? അല്ലാഹു പറയുകയാ, കാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹ വകദാലിക അൽയൗമതുൻസാ. അല്ലാഹു പറയുകയാണ്, എന്റെ പരിശുദ്ധമായ കലാമ നിന്റെ മുമ്പിൽ ഓതിയപ്പോ നീ പൊട്ടം കളിച്ചവനല്ലേ, നീ കേൾക്കാത്തവനെ പോലെ അഭിനയിച്ചവനല്ലേ, ഖുർആനിനെ കളിയാക്കിയവനല്ലേ, ഖുർആനിന്റെ ആയത്തുകൾ നിനക്ക് പറഞ്ഞു തന്നപ്പോ മരണവും ഖബറും നരകവും പരലോകവും സിറാത്തും മീസാനും ഒക്കെ പറഞ്ഞപ്പോ നീ ഒക്കെ കാണാത്തവരെ പോലെ നടന്നില്ലേ? പടച്ചവനെ ഭൂകമ്പമുണ്ടാക്കി, സുനാമി ഉണ്ടാക്കി, ഉരുൾപൊട്ടലുണ്ടാക്കി, വെള്ളപ്പൊക്കമുണ്ടാക്കി, ഇതെല്ലാം കാണിച്ച റബ്ബ് തന്നിട്ടും നന്നാകാ പറഞ്ഞപ്പോ നീയൊക്കെ നന്നാകാതെ നടന്നില്ലേ പെണ്ണേ? എത്ര വലിയ കൊലകൊമ്പനെയും ഒറ്റ ദിവസം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയല്ലോ, മോഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർത്ത് കളഞ്ഞല്ലോ, എന്നിട്ടും നിനക്കും നാം കണ്ണുകൊണ്ട് കണ്ടിട്ട് പഠിച്ചില്ലല്ലോ, ചെവി കൊണ്ട് കേട്ടിട്ട് നീയെ ചിന്തിച്ചില്ലല്ലോ, നിസാരമാക്കിയല്ലോ. കലാമായ അല്ലാഹുവിന്റെ ഖുർആനെ നിസാരമാക്കിയപ്പോ അല്ലാഹു പറയുകയാ, ഇന്ന് പരലോകത്തും നിന്നെ അങ്ങനെയാക്കിയിരിക്കുകയാണ്, നിന്നെ നാണം കെടുത്തുകയാണ്. അല്ലാഹു പറയുകയാ, കാല കദാലിക അതതുകായാതുനാ ഫനസീതഹ വകദാലിക അൽയൗമതുൻസാ. പടച്ചവനെ, നിന്റെ ദുനിയാവും കണ്ണീരാട്, നിന്റെ ആഖിറവും കണ്ണീരാട്, നിന്റെ ദുനിയാവും നാശമാട്, നിന്റെ പരലോകം നരകമാട്, നിന്നെ തകർക്കുമടാ ചെറുപ്പക്കാര. അല്ലാഹുവിന്റെ ഖുർആനിനെ ബഹുമാനിക്ക്, അല്ലാഹുവിന്റെ ഖുർആനിനെ ആദരിക്ക്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എല്ലാവരും പറയുന്ന ഒരേ ഒരു വാക്കം തന്നറിയോ, വഴുത് കേൾക്കാമെന്നവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ഒരുപാട് സദ ഒരുപാട് ആളുകൂടുന്ന മജ്ലിസാണല്ലോ, ഇന്ന് അവസാനം ദുആ ചെയ്യുമല്ലോ. ഉസ്താദേ, എല്ലാവർക്കും വേണ്ടതെന്തെന്നറിയോ? സമാധാനമാ, സന്തോഷമില്ല, സമാധാനമില്ല, ബറക്കത്തില്ല, റഹ്മത്തില്ല, കണ്ണീരാണ്, പരസ്പരം തമ്മിലടിയാണ്, സമാധാനമില്ലാതെ. വീടുള്ളവനും പണമുള്ളവനും പറയുകയാ, പടച്ചവനെ മരിച്ചാ മതി റബ്ബേ, ഇതെന്ത് ജീവിതമാ അല്ലാ, ഇതെന്ത് ജീവിതമാ അല്ലാ. കരയുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, എന്തുകൊണ്ടാണ് നിനക്ക് സമാധാനമില്ലാത്തത്? എന്തുകൊണ്ടാണ് നിനക്ക് സമാധാനമില്ലാത്തത്? പടച്ചവനെ, അതിന്റെ കാരണം എന്താണെന്ന് പഠിക്കടോ. എന്തേ നിന്റെ ജീവിതം ഇങ്ങനെയായത്? വളരെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ജീവിച്ചിരുന്ന നിന്റെ വീടിനകത്ത് സമാധാനമില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് സമാധാനമില്ല നമുക്ക്. അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ, അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ. എവിടുന്ന് കിട്ടും ഈ സമാധാനം? പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? എവിടെങ്കിലും കിട്ടുമോ സമാധാനം? പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതാണോ? അധികാരം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതാണോ? സൗന്ദര്യം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതാണോ? അല്ലടോ. സമാധാനം, സമാധാനം അല്ല ചെയ്യുന്ന ഒരു ഞാമത്താണ്. അത് ചിലപ്പോൾ നിനക്ക് കിട്ടൂല, പാപങ്ങൾക്ക് കിട്ടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സമാധാനം കിട്ടാനുള്ള വഴി എന്താ? സമാധാനം കിട്ടാനുള്ള വഴി എന്താ? അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഒരു വീട് ഒരു മനുഷ്യന് സമാധാനം കൊടുക്കും. ഒരാളുടെ വീട് ആ മനുഷ്യന് സമാധാനം കൊടുക്കും. വല്ലാഹു ജഅല ലകും മിൻ ബുയൂതികും സകന. നീ ഊട്ടി പോയാലും, കൊടൈക്കനാൽ പോയാലും, മൈസൂർ പോയാലും, ഗോവയിൽ പോയാലും, മക്കത്ത് പോയാലും, വിദേശത്ത് പോയാലും, നീ എന്തേ പറയുന്നേ? വീടെത്തിയാ മതിയായിരുന്നു പടച്ചവനെ, സമാധാനം കിട്ടുമല്ലോ. അള്ളാഹു
എല്ലാവരും പറയുന്ന ഒരു വാക്ക, വീട് നാടെത്തിയ വീടെത്തിയ സമാധാനം. എടോ വീടെന്ന് പറഞ്ഞ സമാധാനം തരും ഖുർആൻ. ഉണ്ടോ സമാധാനം? ഉണ്ടോ സമാധാനം? ഇല്ല. രണ്ട്, ഇങ്ങോട്ട് നോക്ക്, രണ്ട് അല്ലാഹു പറയുകയാണ്, വിവാഹം കഴിച്ച സമാധാനം കിട്ടും. അല്ലാഹു ഈ മന്ത്രിമാറാകട്ടെ, ഉറക്ക പറ, അല്ലാഹു ഈ മന്ത്രിമാറാകട്ടെ, വിവാഹം കഴിച്ച എന്ത് കിട്ടും? എന്ത് കിട്ടും? മക്കളെ നിങ്ങളും ഉണ്ടാതിരിട, കെട്ടിയവര് പറയട്ടെ, എന്ത് കിട്ടും? കല്യാണം കഴിച്ച എന്ത് കിട്ടും? പെങ്ങന്മാരെ എന്ത് കിട്ടും? സമാധാനം കിട്ടും. ഉണ്ടോ? ഓർമ്മിപ്പിക്കല്ലേ സിറാജെ, ഞാൻ എങ്ങനെ നടന്നതാ, ഈ മനുഷ്യ എന്ന് കെട്ടിയോ അല്ലേ? അള്ളാഹു നമ്മുടെ ഇണകളെ സ്വർഗത്തിൽ ഇണകളാക്കി തരുമാറാകട്ടെ. ഇവിടുത്തെ ഭാര്യ അള്ളാഹു സ്വർഗത്തിൽ ഭാര്യയാക്കി തരുമാറാകട്ടെ. വേണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കിക്കേ. സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ ഓർത്തോ, ഇവിടുത്തെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് വേണ്ടവർ കൈവെക്കാൻ പറഞ്ഞപ്പോൾ പ്രായമുള്ള വാപ്പ പോലും പൊക്കിയിട്ടില്ല. കാരണം എന്തെന്നറിയോ, ഇവള് സ്വർഗത്തിലും ഉണ്ടോ സിറാജ്? സ്വർഗത്തിലുണ്ടോന്നാ എന്തിക്കണത്, ഇവിടെ തന്നെ പറ്റണില്ല. ദുനിയാവിലെ ഭർത്താവിന് സ്വർഗത്തിലും വേണമെന്ന് ആഗ്രഹമുള്ള താത്താമാരൊക്കെ കൈവെക്കിക്ക. അരക്കൈയുണ്ട് കേട്ടാ, അയറാഫിൽ പെടാനായിരിക്കും. അള്ളാഹു ഇമാന്തരമാണ്. എങ്ങോട്ട് നോക്ക്, കല്യാണം കഴിച്ച സമാധാനം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. നിനക്ക് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല, നിന്റെ കുഴപ്പമാ, അത് നിന്റെ പോരായ്മയാ. ഖുർആൻ പറഞ്ഞത് ഒരിക്കലും തെറ്റൂല. അള്ളാഹു സമാധാനമുള്ള ജീവിതം നൽകുമാറാകട്ടെ. അതിന്റെ കാരണം എന്താണെന്ന് പോയി പഠിക്കും. സീരിയലും സിനിമയിലും കാണുന്നതല്ല ജീവിതം. ജീവിതമെന്ന് പറഞ്ഞാൽ അത് നബിതങ്ങളുടെ കുടുംബജീവിതം വായിച്ചു പഠിക്കുക, എന്നിട്ട് ജീവിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഭാര്യയും ഭർത്താവും കണ്ട കീരിയും പാമ്പിനെ പോലെ, കണ്ട അടിയ രണ്ടുപേരും ഒരു പുതപ്പിൻ്റെ കീഴിൽ കിടക്കുന്നുണ്ട്, പക്ഷെ രണ്ടും മനസ്സാണ്. ഇതാണെന്നറിയില്ല. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളൊക്കെ അടുപ്പിച്ച് തരുമാറാകട്ടെ. ആമീൻ പറ താത്താമാരെ, നിങ്ങളൊക്കെ ഒന്ന് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നിങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാർ അള്ളാഹു ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാർ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ ഒന്നും പറയണില്ല, പെണ്ണുങ്ങളെ ഇന്നൊന്നും പറയരുതെന്ന് ഞാൻ മനസ്സിൽ നിയത്തി ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒന്ന് പറയണ്ടേ, എന്തേ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നമെന്നറിയും? എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം കൂടെ കിടക്കുന്നവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചുമ്മാ നടന്നാൽ പോലെ വാപ്പ ഭാര്യയാണ് എന്ന് പഠിക്കണം. പെണ്ണിന് ചില സ്വഭാവങ്ങളുണ്ട്. ഒരു സ്വഭാവം ഞാൻ പറയാം. ഈ ആണുങ്ങളുടെ ഒക്കെ ഒരു ആഗ്രഹമാണ്, ഞാൻ വരച്ച വരയിൽ എൻ്റെ ഭാര്യ നിൽക്കണം, ഞാൻ പറയുന്നതനുസരിക്കണം. എല്ലാ ആണുങ്ങളുടെയും ഒരു പരാതിയാണ്, ഞാൻ പറഞ്ഞിട്ട് അവൾ കേൾക്കണില്ല ഉസ്താദ്, ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല ഉസ്താദ്, ഒരു പരാതിയല്ലേ? ഞാൻ വരച്ച വരയിൽ തന്നെ എൻ്റെ ഭാര്യ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ, നീ ഇടയ്ക്കിടയ്ക്ക് ആ വരയിൽ കയറി നിന്നോ, അല്ലാതെ അവർ കയറി നിൽക്കില്ല. ആദ്യം നീ അത് പഠിക്കുക. അള്ളാഹു ഭാഗ്യത്തിന് മാറാകട്ടെ. ഉറക്ക ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഓള് കയറി നിൽക്കുമെന്ന് നീ കരുതണ്ട. നീ വേണമെങ്കിൽ നിന്നോ, അത് വേറെ ഒന്നും കൊണ്ടല്ല, അവരെ കളിയാക്കിയതൊന്നുമല്ല. അള്ളാഹു അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ഒരു വളഞ്ഞ എല്ലിൽ നിന്നാണ്. കൂടുതൽ വളച്ചാലും പ്രശ്നമാണ്, നൂക്കാൻ പോയാലും പ്രശ്നമാണ്. വളയ്ക്കാൻ വേണ്ട നൂക്കാൻ വേണ്ട ഇടയിലൂടെ ഇങ്ങനെ പോയാൽ മതി. അള്ളാഹു അള്ളാഹു നമുക്ക് നല്ല ജീവിതം തരുമാറാകട്ടെ. പെണ്ണുങ്ങൾക്കൊരു സ്വഭാവം ഉണ്ട്, എന്തെന്നറിയോ, അധികം ഭർത്താക്കന്മാരും പറയുന്ന ഉസ്താദ് എൻ്റെ ഉമ്മാനെ നോക്കണില്ല, എൻ്റെ വാപ്പാനെ നോക്കണില്ല, എനിക്ക് എൻ്റെ ഇങ്ങനെ പരാതി പറയുന്നവരുണ്ടല്ലോ. മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലം, നബിതങ്ങൾ ഒരിക്കൽ വീട്ടിൽ കയറി വരുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, എന്തോ യുദ്ധമെങ്ങാണ്ട കഴിഞ്ഞിട്ട് വരിക നബി, വലിയ പ്രയാസത്തിൽ വരിക, വലിയ പ്രയാസത്തിൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആയിഷ ബീവി വാതിലി പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, ഈ ലോകത്തുള്ള പെണ്ണുങ്ങളിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? സുബ്ഹാനല്ലാഹ്. നീ പാനൂരോ കൂത്തുപറമ്പോ കണ്ണൂരോ എന്തോ ഒരു ആവശ്യത്തിന് പോയിട്ട് നിന്റെ കാര്യം നടക്കാതെ വളരെ പ്രയാസപ്പെട്ട് നീ വീട്ടിൽ കയറി വരുമ്പോൾ വാതിലി പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുക, ഇക്കാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണെന്ന് നിങ്ങളെ ഭാര്യ ചോദിച്ചാൽ, ചോദിച്ചത് മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ. അള്ളാഹു അവർക്ക് ദീർഘായുസ് എടുക്കുമാറാകട്ടെ. ആമീൻ പറ, ദീർഘായുസ് എടുക്കുമാറാകട്ടെ. നബിതങ്ങളോട് ചോദിച്ച് ലോകത്തുള്ള പെണ്ണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? നബിതങ്ങൾ പറഞ്ഞു, എൻ്റെ പൊന്ന ആയിഷ നിന്നെയാണ്, നിന്നെയാണ് എനിക്ക് ലോകത്തുള്ള പെണ്ണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വീടിനകത്ത് കയറി പിന്നെയും പിടിച്ചു നിർത്തി. രണ്ടാമത്തെ ചോദ്യം,
ലോകത്തുള്ള ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടമാരെയാ? ലോകത്തുള്ള ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടമാരെയാ? ഭർത്താക്കന്മാര് പഠിക്കണം. നബിതങ്ങൾ പറഞ്ഞു, നിന്റെ വാപ്പ അബൂബക്കറിനെയാ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. ആയിഷ ബീബി കെട്ടിപ്പിടിച്ചിട്ട് മുത്തം കൊടുത്തു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്ന് വയലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി, രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി കിടപ്പറയിൽ വരുമ്പോൾ ഭാര്യയോട് പറയണം, എൻ്റെ പൊന്നാരാമിന, നിന്റെ വാപ്പാനെ പോലെ ഒരു നല്ല മനുഷ്യൻ ഈ ദുനിയാവിലുണ്ടോ? നിന്റെ ഉമ്മ എത്ര നല്ല സഹോദരി, നല്ല പെണ്ണ, അൽഹംദുലില്ലാ. നിന്റെ ഉമ്മയെപ്പോലെ ഒരു ഉമ്മയെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. ഓള് തലേ കയറാതെ നോക്കിയാൽ മതി കേട്ടാ. ഇതാ പെണ്ണ്, അവൾക്ക് അവളുടെ ഉമ്മ, അവളുടെ വാപ്പ, അവളുടെ വീട്, അവളുടെ നാട് തന്നെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെ അള്ളാഹു മന്ത്രിമാറാകട്ടെ. കുറ്റം പറഞ്ഞതല്ല ഞാൻ, കുറ്റം പറഞ്ഞതല്ല. പിന്നെ അടിയും വഴക്കും. നബിതങ്ങളുടെ വീട്ടിൽ തന്നെ ഇറച്ചിപ്പാത്രം വരെ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ പാനൂര് അടക്കണ നിന്റെ വീട്. ആയിഷ ബീവി എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ നിന്റെ ആമിന. അള്ളാഹു പടച്ചവനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വരുന്ന വഴിയിൽ കൂടെ ഇബ്ലീസ് പോലും വരുത്തില്ല. ഇബ്ലീസിന് പോലും പേടി. ഉമർ തങ്ങൾ വരുന്ന വഴിയിലൂടെ പോലും ഇബ്ലീസ് വരൂല, അത്രയ്ക്കും പേടിയ. ഇബ്ലീസിന് വരെ പേടി. ഉമർ തങ്ങളുടെ കാലത്ത് ഒരു ഭർത്താവ് ഭാര്യയുടെ പീഡനം സഹിക്കാൻ പറ്റാതെ പറഞ്ഞു, ഞാൻ പോവാ പരാതി കൊടുക്കാൻ. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോകുന്ന പറയുന്നത്, ഞാൻ പോവാ ഖലീഫയുടെ അടുത്ത് പരാതി പറയാൻ പോയി, എനിക്ക് മടുത്തു ജീവിതം, ഞാൻ പോവാ. വിഷമിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ പോയപ്പോ അവിടെ ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. പഴഞ്ചൊല്ലുണ്ടല്ലോ, പടപേടിച്ച് പന്തളത്ത് പോയപ്പോ പന്തം കൊളുത്തി പടയെന്ന് പറയണ പോലെ. ഈ പാവപ്പെട്ടവന്റെ വീട്ടിലെ പരാതിയെ കുറിച്ച് ഖലീഫയോട് പരാതി പറയാൻ പോയപ്പോ അവിടെ സൂപ്പർ ബഹളം നടന്നിരിക്കുക. ഈ സാധു വിചാരിച്ചു, റബ്ബേ ഇവിടെയാ, ഇതിപ്പോ ഇതിനെക്കാളും നല്ലത്. മിണ്ടാ പൊക്കളഞ്ഞിറങ്ങി. ഉമർ തങ്ങൾ ഇത് കാണുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ വെച്ച് കണ്ടപ്പോ ചോദിച്ചു, ചങ്ങാതിവ, നീ ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ വന്നിരുന്നല്ലേ, എന്തിനാ വന്നേ? ഒന്നുമില്ല ഖലീഫ, ചുമ്മാതെ വന്നതാ. പറയടാ ചങ്ങാതി, നീ വന്നിട്ട് പോണേ, ഞാൻ കണ്ടു, ഒന്നുമില്ല. നീ പറ എന്താ? എന്റെ ഭാര്യയെ കുറിച്ച് പരാതി പറയാൻ വന്നതാ. അവിടെ വന്നപ്പോ പറയാൻ തോന്നിയില്ല. ഇതാ അവസ്ഥ. അടിയും വഴക്കൊക്കെ ഉണ്ട്, അത് സ്നേഹമുള്ളിടത്തേ ഉള്ളൂ. അല്ലാഹുമ്മ തരുമാറാകട്ടെ. സ്നേഹമുള്ളിടത്തേ ഇതുള്ളൂ. നബിതങ്ങളുടെ വീട്ടിലും ഉണ്ടായിരുന്നു, വഴക്കും ബഹളവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഭാര്യ കരഞ്ഞാ തീരണം എല്ലാം. ഭാര്യയുടെ കണ്ണ് നിറഞ്ഞ അപ്പ തന്നെ തീർത്തേക്കണം എല്ലാം. അല്ലാഹുമ്മ തരുമാറാകട്ടെ. നബിതങ്ങളും ആയിഷ ബീവിയും ഒരു ദിവസം പിണങ്ങി. സാധാരണ എന്നും വൈകിട്ട് മിണ്ടും, അന്ന് മിണ്ടിയില്ല. പിണക്കം നീണ്ടുപോയി. നബിതങ്ങളും ആയിഷയും മിണ്ടാത്ത കാര്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അറിഞ്ഞു. ആയിഷ ബീബി അങ്ങനെ അബൂബക്കർ തങ്ങൾ മധ്യസ്ഥനായിട്ട് വീട്ടിൽ വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മധ്യസ്ഥ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി, വാപ്പയുമാണ് നബിതങ്ങളുടെ ഏറ്റവും അടുത്ത സഹാബിയ. അപ്പൊ വീട്ടിൽ കയറി വന്നിട്ട് ചോദിച്ചു, എന്താ നബിയെ പ്രശ്നം? എന്താ മരിമോനല്ലേ, എന്താ നബിയെ പ്രശ്നം? എന്താ എന്താ ആയിഷ പ്രശ്നം? എന്താ നിങ്ങൾ മിണ്ടാത്ത എന്താ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ നീ പറ എന്താ വിഷയം? മനസ്സിലാക്കേണ്ടത് ഇവിടെ നബിതങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, നീ പറ ആദ്യം എന്താ പ്രശ്നമെന്ന്. നമ്മൾ എന്തോ പറയും, മിണ്ടി പോകരുത്, ഞാൻ പറയും. നമ്മളെന്താ പറയാ, ഭർത്താക്ക് എന്ത് പറയും? നീ മിണ്ടി പോകരുത്, ഞാൻ പറയും. അങ്ങനല്ല കാക്ക, നബിതങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, നീ പറ എന്താ പ്രശ്നമെന്ന്. ആയിഷ ബീവി പറയാൻ തുടങ്ങി. ആരോടാ പറയണത്? വാപ്പയല്ലേ മുമ്പിലിരിക്കണേ. പറഞ്ഞപ്പോ ഇത്തിരി ഓവറായിപ്പോയി. എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നബിതങ്ങളെ വിളിക്കാൻ പാടില്ലാത്തൊരു വാക്ക് പറഞ്ഞു. അല്ലോ, നിങ്ങളെന്നൊക്കെ പറയില്ലേ, നബിതങ്ങളെ കുറിച്ച് പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് ആയിഷ ബീവിയുടെ നാവിൽ നിന്ന് അറിയാതെ വീണുപോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റിട്ട് കൊടുത്തു ഒരെണ്ണം മുഖം നടുവേ, ഒരെണ്ണം കൊടുത്ത് മൂക്ക്. ആയിഷ ബീവിയുടെ മുഖത്തടിച്ചു. നബിതങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ സഹിച്ചില്ല, അത്രയ്ക്ക് സ്നേഹമാ നബിയെ, ഒറ്റ അടി അടിച്ചു. ആയിഷ ബീവിക്ക് സങ്കടമായി. ഭർത്താവിന്റെ മുന്നിലിട്ട് വാപ്പ തല്ലി. ഇനി അനക്കാലം സങ്കടമില്ല, കരച്ചിൽ തുടങ്ങി. ആയിഷ ബീവി ഇങ്ങനെ തേങ്ങി തേങ്ങി കരയുന്നത് കണ്ടപ്പോ പിണങ്ങി നിന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്നിട്ട് ആയിഷ ബീവിയെ കെട്ടിപ്പിടിച്ചിട്ട് കണ്ണുനീരിങ്ങനെ തുടച്ചു. എന്നിട്ട് തൻ്റെ ഭാര്യയെ ചേർത്ത് പിടിച്ചു നിർത്തിയിട്ട് അബൂബക്കർ തങ്ങളോട് പറയുകയാ, മധ്യസ്ഥ പറയാമെന്ന മധ്യസ്ഥ പറയണം, എൻ്റെ പെണ്ണും പിള്ളയെ തല്ലാൻ നിനക്കാരാ അവകാശം തന്നേ? അബൂബക്കർ തങ്ങൾ കുടുങ്ങി. ഇവിടെ പഠിക്കേണ്ടത് ഭാര്യ കരഞ്ഞ തീരണം. നമ്മുടെ പെണ്ണുപിള്ളമാരെ കരയിപ്പിക്കരുത്. അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അഞ്ച് കാര്യങ്ങൾ അഞ്ച് സ്ഥലങ്ങളിലിരുന്ന് കരയും.
അഞ്ച് കാര്യങ്ങൾ അഞ്ച് സ്ഥലങ്ങളിൽ ഇരുന്ന് കരയും. ആ കണ്ണുനീര് നല്ലതല്ല. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ എല്ലാവരുടെയും വീടിനകത്ത് വിശുദ്ധ ഖുർആനുണ്ട്. ഉണ്ടോ? ഉണ്ടോ? എന്ന കൈവക്കിക്ക ഉള്ളവരൊക്കെ താഴ്ത്തിയിട. ഇന്നത്തെ ദിവസം ഖുർആൻ കൈകൊണ്ട് തൊട്ടവരൊക്കെ ഒന്ന് കൈവക്കിക്കും. അള്ളാഹുമാറാകട്ടെ. ഒരു വീടിൻ്റെ അകത്ത് വിശുദ്ധ ഖുർആനുണ്ട്. ആ വീട്ടുകാർ ആ ഖുർആൻ എടുത്ത് ഓതുന്നില്ലെങ്കിൽ ഖുർആൻ കരയും, ഖുർആൻ കരയും. ഖുർആൻ കരഞ്ഞാൽ അള്ളാഹു കാക്കുമാറാകട്ടെ. ഇപ്പം മനസ്സിലായ എന്താണ് നിന്റെ വീട്ടിലെ പ്രശ്നം, നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായോ? അള്ളാഹുവിൻ്റെ ഖുർആൻ നിങ്ങളുടെ വീടിനകത്തിരുന്ന് കരയുകയാണ്. പൊടിയടിച്ചിരിപ്പുണ്ടത്, അത് പൊടിയടിച്ചിരിക്കുന്നുണ്ട്. ഒന്ന് തൊടുന്നില്ല, ഒന്ന് തുറക്കുന്നില്ല, ഒന്ന് പാരായണം ചെയ്യുന്നില്ല. ആ ഖുർആനിൻ്റെ കണ്ണുനീര് നിന്റെ വീട്ടിൽ വീഴുന്നു. അതാണ് നിന്റെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. അള്ളാഹു പരിഹരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഓതുന്നില്ലടോ പണ്ട് ഈ പെണ്ണുങ്ങളൊക്കെ ഖുർആൻ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെയൊക്കെ ഒരു തറവാടുണ്ടല്ലോ, ഒരു ചെറിയ വീട്, നിങ്ങളൊക്കെ ജനിച്ചു വളർന്ന ഒരു വീടുണ്ടല്ലോ, ആ വീട്ടിൽ കിട്ടിയിരുന്ന ഒരു സന്തോഷം നിന്റെ ഇപ്പം ലക്ഷങ്ങൾ ചെലവഴിച്ച് കിട്ടിയ വീട്ടിലുണ്ടോ? ഇല്ല. കുടുംബ വീട്ടിലും നിന്റെ ഡബിൾ കോട്ട് കട്ടിലും എ സി റൂമും അറയും ഉണ്ടാക്കി വെച്ചിട്ടില്ലേ നീയൊക്കെ? ആ റൂമിനകത്ത് കിട്ടിയ ആ റൂമിനകത്ത് കടന്നാൽ കിട്ടാത്ത സന്തോഷം നിന്റെ തറവാട്ടി പോയി പാവിരിച്ചിട്ട് തറയെ കടന്നാൽ കിട്ടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തുകൊണ്ട്, എന്തുകൊണ്ട് നമ്മുടെ ഉമ്മ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉതുപെടുത്ത് നിസ്കാരപ്പായിൽ വരും, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീ അസ്തഗ്ഫിറുല്ലാഹ്. ഉമ്മ ഈ ദിക്ര പറയും ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ്. ഇന്ന് പള്ളികളിൽ പോലും പറയില്ല. ഉമ്മ ആ ദിക്ര പറയും. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞു, സുന്നത്ത് നമസ്കാരം കഴിഞ്ഞു, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുർ റഹ്മാൻ, സൂറത്തു സജദ, സൂറത്തു യാസീൻ, ഈ അഞ്ച് സൂറത്ത് നമ്മുടെ ഉമ്മമാര് നമ്മുടെ വീട്ടിൽ ഇരുന്ന് ഓതുമായിരുന്നു. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യ ഏശനെറ്റ് മഴവിൽ മനോരമ സൂര്യ കൈരളി നക്കിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ ഉമ്മ അള്ളാഹു ഈ മന്ത്രിമാറാകട്ടെ. നാലിച്ചേക്ക് ഇതാ വ്യത്യാസം, ഇതാണ് വ്യത്യാസം. എന്തേ സൂറത്തുൽ വാഖിഅയുടെ പ്രത്യേകത എന്താ? സൂറത്തുൽ വാഖിഅയുടെ പ്രത്യേകത എന്താ? മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ ഒരു വീടിനകത്ത് സൂറത്തുൽ വാഖിഅ ഓതിയാൽ നിന്റെ ഉപ്പ എങ്ങനെയാ നിന്നെ കെട്ടിച്ചെന്നറിയോ? പിരിവെടുത്തിട്ട വയലു നടത്തിയിട്ട അല്ല. വാപ്പ കൂലിപ്പണിക്കാരൻ, 500 രൂപ 400 രൂപ. ഞാൻ എൻ്റെ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ നിങ്ങളുടെ കാലത്ത് എത്രയായിരുന്നു 400 രൂപ ഒരു പവന്? ഇന്ന് 45,000 രൂപ. അന്ന് നമ്മുടെ വാപ്പ പിരിവെടുത്തിട്ടല്ലേ മക്കളെ കെട്ടിച്ചത്. വാപ്പായ്ക്ക് ഒരു ടെൻഷനും ഇല്ല. രാവിലെ ജോലിക്ക് പോകും, വൈകിട്ട് 5 മണിക്കുള്ളിൽ വരും, നിസ്കരിക്കും, സുഖമായിട്ട് കിടന്നുറങ്ങും. നീ രാവും പകലും ജോലി ചെയ്തിട്ട് നിനക്ക് തകയണില്ല. എന്നിട്ട് നീ ടെൻഷൻ എന്ത്? സൂറത്തുൽ വാഖിഅ ഏത് വീടിനകത്ത് ഓതുന്നുണ്ടോ പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടു വാപ്പ. പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടു സൂറത്തുൽ വാഖിഅ. രണ്ട് കാര്യങ്ങൾ വാപ്പമാര് മൂന്ന് കാര്യങ്ങൾ വാപ്പമാര് പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നാ. ഒന്ന്, സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചു കൊടുക്കണം. രണ്ട്, തയ്ക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹു ഈ മന്ദരം മാറാകട്ടെ. എന്ത് പഠിപ്പിച്ചു കൊടുക്കണം? എന്ത് പഠിപ്പിച്ചു കൊടുക്കണം? മനസ്സിലായി. ടൈലറിങ്, ടൈലറിങ് അറിയുന്ന പെണ്ണുങ്ങളൊക്കെ ഒന്ന് കൈവക്കിക്ക്. സുബ്ഹാനല്ലാഹ്. പെണ്ണുങ്ങളിത് പഠിക്കണമെന്നാ, പെണ്ണുങ്ങളിത് പഠിക്കണമെന്നാ. എന്തിനാണെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല. അള്ളാഹു ഈ മന്ദരം മാറാകട്ടെ. സൂറത്തുൽ വാഖിഅ നിന്റെ വീടിനകത്ത് ഓതുന്നുണ്ടോ? പേടിയില്ല, അള്ളാഹു നിനക്കൊരിക്കലും ദാരിദ്ര്യം തരൂല്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സൂറത്തുൽ മുൽക്ക് പള്ളിപ്പറമ്പിൽ പോകുമ്പോൾ അറിയാം ആ സൂറത്തിന്റെ വില. ഖബറിനകത്ത് പോകുമ്പോൾ അറിയാം സൂറത്തുൽ മുൽക്കിന്റെ വില എന്താണെന്ന്. അത് നിന്റെ ഖബറിനകത്ത് കൂട്ടാളിയ, നിനക്ക് വെളിച്ചമാ, നിനക്ക് പ്രകാശമാണെന്ന് നബിയ്യുന റസൂലുള്ളാഹി. സൂറത്തുർ റഹ്മാൻ ഉസ്താദല്ല വരുന്നത്, തങ്ങളല്ല വരുന്നത്, മലക്ക് വരും പെണ്ണെ നിന്റെ വീട്ടിൽ. സൂറത്തുൽ റഹ്മാൻ ഏത് വീടിനകത്ത് ഓതുന്നോ ആ വീട്ടിലേക്കും മലക്കുകൾ ഇറങ്ങി വരും. എത്ര ചരിത്രങ്ങളുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സൂറത്തു സജദ, അൽഹംദുലില്ലാഹ്, ഉംറ ചെയ്ത കൂലി. സൂറത്തു സജദ ഓതുന്നവന് ഉംറ ചെയ്ത കൂലി. സൂറത്തു യാസീൻ എന്തിനോദിയോ കിട്ടും, ദുആ ചെയ്താൽ ഉത്തരം.
യാസീൻ ഓതികിട്ട് ദുആ ചെയ്താൽ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബിയിനാ റസൂലുള്ളാഹി. അപ്പൊ എന്തായിരുന്നു നമ്മുടെ വീട്, ഇന്ന് നമ്മുടെ വീടിന്റെ അവസ്ഥ എന്താ? അതുകൊണ്ട് നിങ്ങളൊക്കെ ഇന്ന് വീട്ടിൽ ചെന്ന് ഒതുവെടുത്ത് റൂമിനകത്ത് കയറി പൊടിയടിച്ചിരിക്കുന്ന ഖുർആനെടുത്ത് ഒന്ന് തുടച്ച് ഒരു ചുംബനം കൊടുക്ക്, അതിൻ്റെ കണ്ണുനീര് തുടയ്ക്ക്. എല്ലാ ദിവസവും നിങ്ങളതൊന്ന് എടുക്ക്. നിങ്ങളുടെ വീട്ടിൽ ആ പഴയ സന്തോഷവും സമാധാനവും ബർക്കത്തും റഹ്മത്തും എല്ലാം നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്നു മുതൽ ഖുർആനിലെ ഒരു സൂറത്ത്, 114 സൂറത്തുകളുണ്ട്, ഏതെങ്കിലും ഒരു സൂറത്ത് ഇന്നു മുതൽ ഓതാൻ തീരുമാനിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ശലോദി കൂടെ ഏതെങ്കിലും ഒരെണ്ണം, സൂറത്തുൽ ബക്കറയുണ്ട്, സൂറത്തുൽ കൗസർ ഉണ്ട്, ഏതെങ്കിലും ഒരു സൂറത്ത് ഇന്നു മുതൽ നിങ്ങൾ ഖുർആൻ എടുത്തു വെച്ച് ഓതണം. കാണാതെ ഓതണ്ട, ആരും കാണാതെ ഓതണ്ട. ഓതുകയാണെങ്കിൽ ഖുർആൻ കണ്ടോതണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ ഓതിക്കൂടെ, ഓതിക്കൂടെ. ഏത് സൂറത്ത് ഓതും? 114 എണ്ണം ഉണ്ടല്ലോ, 114 സൂറത്തുണ്ടല്ലോ. ഞാനൊന്ന് പറഞ്ഞുതരട്ടെ, ഞാൻ നിങ്ങൾക്കൊരു ഖുർആനിൽ ഒരു സൂറത്ത് പറഞ്ഞു തരാം. ഈ സൂറത്തിനെ സ്നേഹിച്ചാൽ തന്നെ സ്വർഗത്തിൽ പോകാം. ഇന്ന് പ്രണയദിനമല്ലേ? ഇന്ന് പ്രണയദിനമായിരുന്നല്ലോ. പ്രണയിക്കുകയാണെങ്കിൽ ഖുർആനിലെ സൂറത്തിനെ പ്രണയിക്ക്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിനെ നീ പ്രണയിച്ചാൽ നീ സ്വർഗത്തിലാണെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പ്രണയിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പ്രണയിക്കോ? കണ്ടവന്റെ ഭാര്യയല്ല, വല്ലവന്റെ മോളയല്ല, പ്രണയിക്കേണ്ടത് ആരെയാ? ഖുർആനിനെ പ്രണയിക്കുക. ഖുർആനിലെ ഒരു സൂറത്തിനെ പ്രണയിച്ചാൽ എവിടെ പോകാം? സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രണയിക്കോ? പ്രണയിക്കോ? കട്ടിങ് എവിടെ ഇറങ്ങുന്നതെന്ന് അറിയത്തില്ല. ഒരു പ്രഭാഷകന് പ്രണയത്തിക്കാൻ പറയുന്നു പറഞ്ഞിട്ട് നാളെ ഇറങ്ങിയേക്കരുത്. ലൈവ അള്ളാഹുമാറാകട്ടെ. പടച്ചവനെ, നിങ്ങൾ പ്രണയിക്കുവോ? ഏത് സൂറത്തിന്? ഖുർആനിലെ 114 സൂറത്തുണ്ട്, 112-ാമത്തെ സൂറത്ത് ഏതാ? ഓതടോ ജന്നാതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഈ സൂറത്തിനെ പ്രണയിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു സ്നേഹിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സ്നേഹിക്കോ? സ്നേഹിക്കോ? എന്താ പ്രതിഫലം? നബിതങ്ങളുടെ മുമ്പിൽ സഹാബത്ത് കടന്നു വന്നു. നബിതങ്ങളുടെ മുമ്പിൽ സഹാബത്ത് കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞങ്ങളുടെ ഇമാമ് എപ്പോ നിസ്കരിക്കുമ്പോഴും ഇഖ്ലാസാ ഓതുന്നേ. എപ്പോ ഓതും? നിസ്കരിക്കുമ്പോഴും കുൽഹുവല്ല ഓതിയിട്ടാ നിസ്കരിക്കണേ. വലിയ സൂറത്ത് ഓതുന്നില്ല. നമ്മൾ പരാതി പറയുന്നത് ഉസ്താദ് ഹത്തവാ ഓതുന്നേ, ചെറുത് ഓതണില്ല അല്ലേ. അപ്പൊ നബിതങ്ങൾ സഹാബിയെ വിളിച്ചു, നിങ്ങളെ കുറിച്ചൊരു പരാതി പറഞ്ഞിട്ടുണ്ട്, ഒരു പരാതി വന്നിട്ടുണ്ട്, എന്തിനാ എപ്പോഴും ഇഖ്ലാസ് ഓതുന്നേ? ആ സഹാബി പറഞ്ഞു, നബിയെ, എനിക്ക് ആ സൂറത്തിനോട് വല്ലാത്ത പ്രണയമാ, എനിക്ക് വലിയ സ്നേഹമാ നബിയെ. എന്തുകൊണ്ട്? 114 എണ്ണം ഉണ്ടല്ലോ, ഇതിനോട് മാത്രം ഇത്ര സ്നേഹം എന്തേ? അല്ലാഹയെ കുറിച്ച് പറയുന്ന സൂറത്തല്ലേ നബിയെ? അല്ലാഹുവിന്റെ തൗഹീദിനെ കുറിച്ച്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് അല്ലാഹയെ കുറിച്ച് പറയുന്ന സൂറത്ത്. അതുകൊണ്ടാ നബിയെ എനിക്ക് വലിയ ഇഷ്ടമാ നബിയെ. ഒതിക്കൂ. നബിതങ്ങൾ പറഞ്ഞു വിട്ടു. തിരിച്ചു പോകുമ്പോ കൂടെ നിന്നവരോട് പറഞ്ഞു, ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന്. നബിയിനാ റസൂലുള്ളാഹി, നബിയിനാ റസൂലുള്ളാഹി. സ്നേഹിച്ചാൽ ഇത്ര പ്രതിഫലമുണ്ടെങ്കിൽ ഓതിയാൽ എത്ര പ്രതിഫലമായിരിക്കും? സ്നേഹിച്ചാൽ ഇത്രയും പ്രതിഫലം, അപ്പൊ ഓതിയാൽ എത്ര പ്രതിഫലം? അർജന്റീനയിൽ കിടക്കുന്ന മെസ്സിക്ക്, അർജന്റീന ടീമിന് വേണ്ടി കളിക്കുന്ന മെസ്സിക്ക് വേണ്ടി പാനൂര് ഫ്ലക്സ് വെക്കുന്ന ചെറുപ്പക്കാരാ. നീ ആരാണെന്ന് പോലും ഓൻ അറിയില്ല. നീ അവൻ അത്രയും സ്നേഹിക്കുന്നില്ലേ? നെയ്മറിനെയും മെസ്സിയെയും ഒക്കെ ഇങ്ങനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുക ഫ്ലക്സും കെട്ടി. അള്ളാഹു ഈ മന്ത്രിമാറാകട്ടെ, അള്ളാഹു പുറത്തരുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ഖുർആനിലെ ഈ സൂറത്ത് പാരായണം ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് 5 പ്രതിഫലം തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഇരട്ട സൂറത്ത് സ്നേഹിച്ചാൽ അതിനെ പാരായണം ചെയ്താൽ അള്ളാഹു 5 പ്രതിഫലം തരും. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞരട്ടെ, പറയട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അൽഹംദുലില്ലാഹ്. ഒന്ന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആനിനെ സ്നേഹിച്ചാൽ, ആ പരിശുദ്ധമായ ഖുർആനിനെ നിങ്ങൾ പാരായണം ചെയ്താൽ
അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താണ്? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താണ്? പടച്ചവനെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണം. ഈമാനുള്ള ഒരു മരണം വേണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും അത് തന്നെയാണ് പറഞ്ഞത്. മക്കളെ, മരിക്കുകയാണെങ്കിൽ എങ്ങനെ മരിക്കണമെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. അല്ലാഹു പറയുകയാണ്, മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ടേ മരിക്കാവൂ, ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവൂ. ഇത് പറയാതെ മരിക്കല്ലേ, ഇത് പറയാതെ മരിക്കല്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുമ്പോ ആഗ്രഹമുണ്ടോ പെങ്ങളെ? മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടും മരിക്കാൻ നിനക്ക് മോഹമുണ്ടോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ സ്നേഹിച്ചാ അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നല്ല മരണം ഖുർആൻ ഓതിയവർക്ക് അല്ലാഹു തരും. അല്ലാഹു ഖുർആൻ ഓതുന്നവർക്ക് നല്ല ഒരു മരണം തരും. അല്ലാഹു നൽകുമാറാകട്ടെ. ഉറക്കപ്പർ അല്ലാഹു നൽകുമാറാകട്ടെ. ഇപ്പൊ ഖുർആൻ ഓതണം. ഖുർആൻ ഓതുന്നവന് ദുനിയാവി വെച്ച് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? എല്ലാരും കേൾക്കണം. ദുനിയാവിൽ വെച്ച് അല്ലാഹു തരുന്ന ഒരു പ്രതിഫലമുണ്ട്. അറദുലിൽ ഉംറെന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. രോഗം പിടിച്ച് ഉമ്മാനെ തിരിച്ചറിയുന്നില്ല, മക്കളെ തിരിച്ചറിയുന്നില്ല, ഭാര്യയെ തിരിച്ചറിയുന്നില്ല, കൂടപ്പുറപ്പിനെ തിരിച്ചറിയാതെ കിടക്കുന്നൊരവസ്ഥ. ഖുർആനിനെ സ്നേഹിക്കുന്നവൻ, ഖുർആൻ ഓതുന്നവൻ, അല്ലാഹു അവന് കൊടുക്കുന്ന ഒരു വലിയ പ്രതിഫലം അറുദുലിൽ ഉംറെന്ന് പറയുന്നൊരവസ്ഥ. കിടന്ന് കിടപ്പി കിടന്ന് മലമൂത്ര വിസർജനം നടത്തി ഒരാളെയും തിരിച്ചറിയാൻ പറ്റാതെ കിടക്കുന്നൊരവസ്ഥ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഖുർആൻ ഓതുന്നവർക്ക് അങ്ങനെ ഒരു ഗതി വരും. ഞാൻ ഇന്നലെ കണ്ണൂര് മാട്ടൂര് ഭാഗത്ത് പോയപ്പോൾ 105 വയസ്സുള്ളൊരുമ്മയെ കണ്ടു. 105 വയസ്സ്, എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന, എൻ്റെ വായത് സ്ഥിരമായി കേൾക്കുന്ന ഉമ്മ, എൻ്റെ വായത് സ്ഥിരമായി കേൾക്കുന്ന ഉമ്മ. അല്ലാഹു ഉമ്മയ്ക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. മക്കളോട് പറഞ്ഞ് എന്നെ ബൈക്ക് കയറ്റിയിട്ട് കൊണ്ടുപോകാൻ, എനിക്ക് ആ ചങ്ങാതി കാണണം. അവസാനം എന്നാ വിട്ടി? അതാ 105 വയസ്സുണ്ട് ആ ഉമ്മയ്ക്ക്, ഇപ്പോഴും ബോധമുണ്ട്. ഖുർആൻ ഓതും, നിസ്കരിക്കും ആ ഉമ്മ. അല്ലാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഖുർആൻ ഓതുന്നവന് അവൻ്റെ ബുദ്ധി തിരിയൂല, അവൻ്റെ ബുദ്ധി തിരിഞ്ഞു പോകൂല. നല്ല ഓർമ്മയുണ്ടാകും, നല്ല ഓർമ്മയുണ്ടാകും. അല്ലാഹു ഓർമ്മ നമുക്ക് നൽകുമാറാകട്ടെ. ഖുർആൻ ഓതിയാൽ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, നീ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് മയ്യത്തുകൾ കണ്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് ജനാസ കണ്ടവരാണ്. പക്ഷെ എല്ലാ ജനാസയും നിങ്ങൾക്ക് ഓർമ്മയില്ല. എന്നാൽ ചില മുഖം ഇപ്പോഴും മനസ്സിലുണ്ട്. ചിലരും മരിച്ചു കിടന്നപ്പോൾ അവരുടെ മുഖം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട്. കാരണം, വല്ലാത്ത ഒരു പ്രകാശം അവരുടെ ചുണ്ടിൽ, വല്ലാത്ത ഒരു പുഞ്ചിരി. നിന്റെ മയ്യത്ത് കണ്ടവർ നിന്നെ മറക്കൂല. അല്ലാഹു ഈമാനുള്ള മരണം തരുമാറാകട്ടെ. രണ്ടാമത്തെ പ്രതിഫലം എന്താ? ഓർമ്മ, നീ തന്നെ പറയുമല്ലോ ഉസ്താദ്, എൻ്റെ ഉമ്മ, എൻ്റെ ഉമ്മുമ്മ, എന്തൊരു പ്രകാശം ഇല്ലേ. ചിലരുടെ മുഖം മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ലടോ, നല്ല പ്രകാശിക്കുന്ന മുഖം. അൽഹംദുലില്ലാ, ചിരിച്ചുകൊണ്ട് കിടക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. സലാമേ, എന്താടാ? അല്ലാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. രണ്ടാമത്തെ പ്രതിഫലം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ജനാസ കണ്ടവർ പറയും, ഇങ്ങനെ മരിക്കണം, മരിച്ചാൽ ഇങ്ങനെ മരിക്കണം. എന്തൊരു ചിരിയ, ഉറങ്ങുന്ന കണ്ടോ? അല്ലാഹുവേ, പടച്ചവനെ ചിലരുടെ ജനാസ കാണുമ്പോൾ അവിടെന്ന് പറയുകയാ, പടച്ചവനെ പ്രകാശമാണ്, പുഞ്ചിരിയാണ്, ഇങ്ങനെ മരിക്കണം പെങ്ങളെ എന്ന് കൊതിച്ചു പോകുന്ന ചില സമയമുണ്ടല്ലോ. ചിലരുടെ ജനാസ കാണുമ്പോ അങ്ങനെ തോന്നുകയാണ്, മരിച്ചാൽ ഇങ്ങനെ മരിക്കണമെന്ന് കാണുന്നവര് പറയുന്ന ഒരു മരണമാണ് അല്ലാഹു നിനക്ക് തരുന്നത്. ചെറുപ്പക്കാരാ, സ്നേഹിക്കുമോ മോനെ? കാമുകിയല്ല, ഏതെങ്കിലും ഒരു പെണ്ണിനെയല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ പ്രണയിച്ചാൽ, ആ ഖുർആനിലെ ഇഖ്ലാസിനെ പ്രണയിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇന്ന കരയടാ, കാമുകിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്ത ചെറുപ്പക്കാരാ, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരുത്തൻ ആത്മഹത്യ ചെയ്തതിന്റെ പേരിൽ ഇന്നതാഘോഷിക്കുന്ന എന്റെ യുവത്വമേ, നിങ്ങളിൽ
പേരിൽ പലർക്കും അവന്റെ ചരിത്രം അറിയില്ല. പണ്ടൊരുത്തൻ തൂങ്ങിച്ച തുരുത്തൻ ആത്മഹത്യ ചെയ്തതിന്റെ അനുസ്മരണമാണ് ഇന്ന് ഈ പ്രണയ ദിനമായി ആഘോഷിക്കുന്നത്. അത് മറന്നു പോകരുത്, അത് മറന്നു പോകരുത്. ചത്തുപോയവന് വേണ്ടി അനുസ്മരിക്കുന്ന മുസ്ലിമേ, ഇന്ന് പശ്ചാത്തപിച്ചിട്ട് ഖുർആനിനെ സ്നേഹിക്കൂ. അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവിടത്തെ പള്ളിയിൽ അവിടെ നിന്ന് വിളിച്ചു പറയുമല്ലോ, നിന്റെ നാട്ടുകാരും നിന്റെ വീട്ടുകാരും നിന്റെ കുടുംബക്കാരും നിന്റെ കൂട്ടുകാര് എല്ലാവരും വീട്ടിലേക്ക് കടന്നു വരികയാണ്. കസേര നിരത്തി, ടാർപ്പ വലിച്ചു കെട്ടി, ലൈറ്റ് കെട്ടി, പതാ അടുപ്പ് കൂട്ടി കെട്ട് തീ വെള്ളം ചൂടാക്കുകയാണ്. റഹ്മാനായ അല്ലാ, അവസാനം നിന്റെ ജനാസ കുളിപ്പിക്കാൻ എടുക്കുകയാ, നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു. രഗത്തിനടിയിലിരിക്കുന്ന അശുക്കുകൾ എടുത്തു കളഞ്ഞു, നജസുകൾ എടുത്ത് കളഞ്ഞു, നല്ലതുപോലെ നിന്നെ കുളിപ്പിച്ചു. റബ്ബേ, സുഗന്ധമുള്ള വെള്ളം ഒഴിച്ചു, നല്ലതുപോലെ തുടച്ചു വൃത്തിയാക്കി, അവിടെ നിന്ന് ഉതുപെടുപ്പിച്ചു, പുതിയ തുണിക്കകത്ത് നിന്റെ ജനാസ പൊതിഞ്ഞു. എന്നിട്ട് പറയുന്നു, എല്ലാവരും മാറി നിൽക്ക്, എല്ലാവരും മാറി നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെ ചുമന്നുകൊണ്ട് വരുന്നത് പോലെ നിന്റെ ജനാസ ചുമന്നുകൊണ്ട് വന്ന് വീടിനകത്ത് വിരിച്ചിട്ടിരിക്കുന്ന മൂന്ന് കഷ്ടം വെള്ളത്തുണിയുടെ മുകളിൽ നിന്റെ ജനാസ കൊണ്ട് വന്ന് മലർത്തിക്കിടത്തുകയാ. എല്ലാവരും വന്നടാ ചെറുപ്പക്കാരാ, പള്ളിയിലെ ഉസ്താദ് വന്നു, നാട്ടുകാര് മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അപ്പോഴാണ് ആരോ ചോദിക്കുകയാ, പഞ്ഞി എവിടെ? മൂക്കിന്റെ ദ്വാരമോ പഞ്ഞി കൊണ്ടടക്കുന്നേ? കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ? മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ? പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ? അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ? അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ? കാണണ്ടവരൊക്കെ കണ്ടോ പൊതിയാ പോകുകയാ? എല്ലാവരും നിന്നെ കാണാൻ വന്നോ? കണ്ടതൊക്കെ മതി പൊതിയാ പറയുകയാ? ജനാസ പൊതിഞ്ഞു, പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കട്ടില് വീടിന്റെ മുറ്റത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ജനാസ എടുത്ത് കിടത്തി, ജനാസ എടുത്ത് കടത്തി. നിലവിളിയാ മക്കളെ, മരണ വീട്ടിൽ നിലവിളി കേൾക്കുന്ന സമയമാ. പഠിച്ചവനെ ആരാടാ നിന്റെ ജനാസ ചുമക്കേണ്ടത്? എടാ ചെറുപ്പക്കാരാ, ഒരു വി വി ഐ പി മരിച്ച, ഈ ദുനിയാവിൽ അറിയപ്പെടുന്ന ഒരാൾ മരിച്ച, വരുമല്ലോ വിവിഐപികൾ വരുമല്ലോ, അവനാദരിക്കുമല്ലോ, ആകാശത്തേക്ക് വെടിവെക്കുമല്ലോ, എല്ലാവരും കാണാൻ വരുമല്ലോ. എങ്കിലും നീ ഒരു വിവിഐപിയാണ്, നീ ഖുർആനിനെ സ്നേഹിച്ചവനാണ്, നീ ഖുർആനിനെ പ്രണയിച്ചവനാണ്, നീ ഖുർആനെ പോരായണം ചെയ്തവനാണ്, അല്ലാഹുവിന്റെ കലാമിനെ ആദരിച്ചവനാണ്. അതുകൊണ്ട് നീ സാധാരണ ആളല്ല. വമൻ കാന യർജു ലിഖാ ഫല്യുകരിം അഹ്ലല്ലാ, ആരാണ് നബിയെ, ആരാണ് നബിയെ? ഖാസുല്ലാ അഹ്ലുൽ ഖുർആൻ, ഖുർആനിനെ സ്നേഹിച്ചവർ അല്ലാഹുവിന്റെ പാർട്ടിക്കാരാ. അല്ലാഹുവിന്റെ അടുത്തവനാണ്, അല്ലാഹുവിന്റെ അടുത്തവനാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ഹിലുകാർ. അതുകൊണ്ട് നീ വി വി ഐ പി ആണ്, നീ വി വി ഐ പി ആണ്. നിന്റെ ജനാസ ചുമക്കേണ്ടത് കള്ളുകുടിയനല്ല, വ്യഭിചാരിയല്ല, പലിശ തിന്നുന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല, സീരിയല് കണ്ട പെങ്ങള്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്റെ ഉമ്മയോട് ചോദിക്കട്ടെ, നിന്റെ പെൺമക്കളും നിന്റെ മരുമക്കളും മകരുമകടിഞ്ഞ് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ അതേ വീടിന്റെ നിസ്കാര റൂമിനകത്തിരുന്ന ഖുർആൻ ഓതിയ നീയും ഈ ടി വി കണ്ടവളും ഒന്നല്ല പെങ്ങള്. നീ വി വി ഐ പി ആണ്, നിന്റെ ജനാസ ചുമക്കാൻ ആര് വരുമെന്നറിയോ? അല്ലാഹുവേ, വി വി ഐ പി വരും ബാപ്പാ. അല്ലാന്റെ ഖുർആനിന്
സ്നേഹിച്ചവര് ഖുർആൻ ഓതിയവര് നിന്റെ ജനാസ ചുമക്കാൻ വരികയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല, പ്രതിപക്ഷ നേതാവല്ല, ഗവർണറല്ല, പ്രസിഡന്റല്ല, മുഖ്യമന്ത്രിയല്ല, കേന്ദ്രമന്ത്രിമാരല്ല, സാക്ഷാൽ സൗദി അറേബ്യയുടെ ഭരണാധികാരി സൽമാനല്ല, ദേവാലയത്തിലെ ഇമാമായ അബ്ദുർ റഹ്മാൻ സുദൈസിയല്ല, പിന്നെ ആര് വരുമെന്നറിയോ? ആകാശത്ത് നിന്ന് ഇറങ്ങി വരികയാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളെ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അള്ളാഹുവിന്റെ മലക്കുകൾ നിന്റെ പാപപ്പെട്ട പെണ്ണ് നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരുമ്പോള് 70,000 മലക്കുകൾ വരുമടാകരുപ്പക്കാരാ, നിന്റെ വീട്ടിലേക്ക് സാക്ഷാലും വരില്ലടാ. അള്ളാഹുവിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് വരികയാണ്. നിങ്ങളുടെ ജനാസ ചുമക്കുമല്ലോ, ചിലരുടെ ജനാസ ചുമക്കുമ്പോ ഭാരമില്ല, ജനാസ ചുമക്കുമ്പോ ഭാരമില്ല. ഞാൻ പിടിക്കട്ടെ, വേണ്ട വേണ്ട വേണ്ട. പക്ഷേ ചിലരുടെ ജനാസ ചുമക്കുമ്പോ ഭാരം കാരണം മാറി മാറി കൊടുക്കുകയാ. മൂന്നാമത്തെ പ്രതിഫല മാമക്കള് മലക്കുകള് വരുമടാ. നിങ്ങളുടെ നാട്ടിലെ പള്ളിയിലെ സ്ഥലമില്ലാതെ വരികയാട്, 70,000 മലക്കുകൾ വരികയാട്. വെറുതെ പറഞ്ഞതല്ല, വെറുതെ പറഞ്ഞതല്ല. നാലാമത്തെ പ്രതിഫലം എന്തെന്ന് ഒരാളെ കരയിപ്പിക്കണം ചെറുപ്പക്കാരാ, ഒരാളെ കരയിപ്പിക്കണം ചെറുപ്പക്കാരാ. വീട്ടിലെല്ലാവരും കരയുമല്ലോ, മരണ വീട്ടിലെല്ലാവരും കരയും. പക്ഷേ ആരെയാണ് കരയിപ്പിക്കേണ്ടതെന്നറിയോ? നിനക്ക് കബറ് വെട്ടുന്ന മനുഷ്യനെ കരയണമടാ ചെറുപ്പക്കാരാ. നിന്റെ കബറ് വെട്ടുന്നവനെ പറയണം, വീട്ടിലേക്ക് ചെല്ലുമ്പോ ഭാര്യയോട് പറയണം, ഇന്ന് കബറ് പെട്ടെന്ന് പണി കഴിഞ്ഞു, ഒരു വല്ലാത്ത സുഗന്ധമായിരുന്നു, ഒരു വല്ലാത്ത സന്തോഷമായിരുന്നു, ഇന്നൊരു പ്രയാസവുമില്ലായിരുന്നു. കവറ് പിടിച്ചവൻ പോലും പറയണം, പെങ്ങള് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു. 30-ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 36-ാമത്തെ വയസ്സിൽ വഫാത്തായി. 60 കൊല്ലമല്ലടാ ചെറുപ്പക്കാരാ, ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെ ജീവിക്കണമടാ. 6 കൊല്ലമേ ജീവിച്ചുള്ളൂ. ആ സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചപ്പോ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ സിംഹാസനം കുലുങ്ങിയടാ. 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അള്ളാഹുവിന്റെ സിംഹാസനം കുലുങ്ങുകയാ. പടച്ചവരെ കണ്ടവര് മുഴുവനും കൊതിക്കുകയാണ്. എന്തൊരു മരണമാ പടച്ചവര്, എന്തൊരു ചിരിയാ പടച്ചവര്, എന്തൊരു പ്രകാശമാ പടച്ചവര്. ഉറങ്ങുകയാണോ സഹദേ, ഉറങ്ങുകയാണോ സഹദേ? മയ്യത്ത് കണ്ടവര് മുഴുവനും അവിടെ നിന്ന് കൊതിക്കുകയാ. പടച്ചവനെ സഹദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് പൊതിഞ്ഞ് കബറടക്കാർ മയ്യത്ത് കെട്ടിലിലേക്ക് എടുത്തു വെച്ചു. സഹാബികൾ അവിടെ നിന്ന് ജനാസ ചുമക്കുമ്പോ അവർ പരസ്പരം പറയുന്നു, ഭാരമില്ല മയ്യത്തിന്, ഭാരമില്ല മയ്യത്തിന്, ഭാരമില്ല. അല്ലാഹുവേ, ഖുർആനിനെ സ്നേഹിക്കുന്നവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പ്രതിഫലമാ. ഒരു പൈസ പോലും വേണ്ടാതെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം പണിയാ തയ്യാറായ യൂസുഫ് ഹാജി എന്ന് പറയുന്ന നല്ല മനുഷ്യനോട് പറയുകയാ, ഇന്ന് റബ്ബ് തരുന്ന പ്രതിഫലമാ, പടച്ചറപ്പ് തരുന്ന പ്രതിഫലമാ. ഈ ജനാസ ചുമക്കാർ ആകാശത്തെ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ അവിടെ നിന്ന് പറയുന്നു, മയ്യത്തിന് ഭാരമില്ല. സഹാബികളെ നോക്കുമ്പോ നബിതങ്ങളൊക്കെ തള്ളവരുടെ കുത്തികെട്ട് നടക്കുകയാ, റസൂല് തള്ളവരുടെ കുത്തികെട്ട് നടക്കുകയാ. സ്വഹാബാന്റെ പ്രവാചകന് തള്ളവരുടെ കുത്തികെട്ട് നടക്കുന്നത് കണ്ടപ്പോ നബിതങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാ, എന്ത്
അതേ നബിയേ, തള്ളവരള കുത്തിയിട്ട് നടക്കുന്ന തന്റെ നബിയേ, സഹാബ സ്ഥലമില്ല സ്വഹാബ, കാലുകുത്താ സ്ഥലമില്ല സ്വഹാബ. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു, 70,000 മലക്കുകൾ ഇറങ്ങി വന്നു, എനിക്ക് കാലുകുത്താ സ്ഥലമില്ല സ്വഹാബ. എന്റെ പ്രിയപ്പെട്ടവരെ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബർ കുടിക്കുന്ന മനുഷ്യൻ കരയുകയാ, എന്തിനാ കരഞ്ഞതെന്നറിയോ? മണ്ണിന് വല്ലാത്ത സുഗന്ധമാ, മണ്ണിന് വല്ലാത്ത സുഗന്ധമാ, ഖബർ കുടിക്കുമ്പോ മണ്ണിന് പോലും സുഗന്ധമാണ്. ആ മനുഷ്യനുണ്ടല്ലോ, ഖബറിനടിത്തട്ടിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരി മടിയിൽ വെച്ചു, ജനാസ ഖബറടക്കി തന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ഖബറിലെ മണ്ണെടുത്ത് സൂക്ഷിച്ചു വെച്ചു. വൈകുന്നേരമായപ്പോ വീടിനകത്ത് വല്ലാത്ത സുഗന്ധമാ, വീടിനകത്ത് വല്ലാത്ത സുഗന്ധം. എവിടെ നിന്നാണ് റബ്ബേ, എവിടെ നിന്നാണ് റബ്ബേ ഈ സുഗന്ധം അടിക്കുന്നത്? എവിടെ നിന്നാണ്? ചെന്നു നോക്കുമ്പോ സഅദ് റളിയല്ലാഹു തആലാന്റെ ഖബറിനകത്ത് നിന്ന് വാരിക്കൊണ്ടുവന്ന മണ്ണുണ്ടല്ലോ, അത് കസ്തൂരിയായിരിക്കുകയാ, അത് കസ്തൂരിയെ പോലെ സുഗന്ധമുള്ളതായിരിക്കുകയാ. ചെറുപ്പക്കാരാ, സഅദ് റളിയല്ലാഹു തആലാന്റെ സ്വപ്നം കാണുകയാണ്. ഈ ഖബർ കുടിച്ച മനുഷ്യൻ അവിടെ നിന്ന് സ്വപ്നം കണ്ടു. അവിടെ നിന്ന് ചോദിക്കുന്നു, സഅദേ എങ്ങനാ, സഅദേ എങ്ങനാ മോനെ, ഈ പ്രതിഫലം നിനക്ക് എങ്ങനെയാ കിട്ടിയത്? നിന്റെ ഖബറിലെ മണ്ണിന് പോലെ സുഗന്ധമായിരുന്നല്ലോ. സഅദ് റളിയല്ലാഹു തആലാ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചു, ഞാൻ സുന്നത്ത് നോമ്പിനെ സ്നേഹിച്ചു, അതിനു പകരം എന്റെ റബ്ബെനിക്ക് തന്ന പ്രതിഫലമാണെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഖുർആനാ ഖുർആനാ അല്ലാഹുവിന്റെ കലാമാ, ഒതുവില്ലാതെ തുടല്ലേ കിബലയുടെ നേരെ ഇരുന്ന് ഓതണേ, ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കല്ലേ, നിനക്കതിന്റെ ശിക്ഷ അറിയാനട്ടാ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ ദുനിയാവിന്റെ കാര്യം പറയുന്ന ഉമ്മാ, വാപ്പാ വേണ്ട വാപ്പാ, നിന്റെ അമലുകൾ പൊളിയുമുപ്പാ, അതുകൊണ്ട് കളിക്കല്ലേ, തമാശ കാണിക്കല്ലേ, അവഗണിക്കല്ലേ, അല്ലാഹുവിന്റെ ഖുർആനിനെ ആദരിക്കണേ, ബഹുമാനിക്കണേ. ബഹുമാനിക്കാത്തവർക്ക് റബ്ബ് തരുന്ന ശിക്ഷയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഇൻ തദൂഹും മിനൽ ഹുദാ ഫലയഹുദദു ഇദൻ അബദാ വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബി ആയാതി റബ്ബി സുമ്മ അറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ വമൻ അറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ വൻഖാ ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى സ്വീകരിക്കുമാറാകട്ടെ.